Yes. Welcome back to Auto Fantasy. Today we have Honda City on our hands. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതിൽ പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഹോണ്ട സിറ്റി മോഡലുകളിൽ ഇതൊരു ടൈപ്പ് 4 മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ നിന്നും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളാണ് ഇതിന് ഉള്ളത്. അലോയ്സിലും ഹെഡ്ലൈറ്റിലും അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ടൈപ്പ് 5 സ്പോക്ക് 15-inch അലോയ് വീൽസാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ ബേ ഒന്ന് നോക്കാം. നല്ല ബ്യൂട്ടിഫുള്ളി ആക്കറായിട്ടുള്ള എൻജിനും എൻജിൻ ബേയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു 1.5 liter പെട്രോൾ എൻജിനാണ്, മേറ്റഡ് വിത്ത് എ 5-speed ഗിയർ ബോക്സ്. എൻജിൻ പവർ വന്നിട്ട് 6600 RPM 170 BHP 4600 RPM 145 Nm ടോർക്കുമാണ് എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സർവീസ് ചാർജ് 6500 മുതൽ 14000 ഒക്കെ വരെയാണ്. മേജർ സർവീസും ഒക്കെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇവിടെ 2 കപ്പ് ഹോൾഡറുണ്ട്. അതുപോലെ തന്നെ അവിടെ കീ വെക്കാനായിട്ടൊരു സ്പേസും മൊബൈൽ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ആണ്, അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്, കൂളർ ഇല്ലാത്ത ടൈപ്പാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ്, അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത്. പിന്നെ ഒരു ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ എ സി കൺട്രോൾസ് എല്ലാം ടച്ചാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് സൺറൂഫാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇലക്ട്രിക് സൺറൂഫ് തന്നെയാണ്. ഇലക്ട്രിക് ആയിട്ട് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ആക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. അകത്ത് വെയിൽ വരാതിരിക്കാൻ മാനുവലി ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡും കൂടെയുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിതിനകത്ത് കയറാനും ഇറങ്ങാനും പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലെഗ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലെഗ് റൂമൊക്കെ ഉണ്ട്, സ്പേസൊക്കെ ഉണ്ട്. ലോങ് യാത്രയൊക്കെ പോകണമെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ, വലുതായിട്ട് ടയർഡൊന്നും ആവാതെ നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നതാണ്. ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ കീലെസ് ആയിട്ടുള്ള ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഇത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. 1.5 പെട്രോളാണ്. ആ ഒരു പവർ നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഇതൊരു പക്ക ഡ്രൈവേഴ്സ് കാറാണ്. നമുക്ക് എത്ര ദൂരം വേണോ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഒരു ടയർഡ്നെസ്സും ഇല്ലാതെ നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും. ഡ്രൈവിങ്ങിന് വേണ്ടി നമുക്ക് പ്രത്യേക ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഹൈവേയിലൊക്കെ ഏകദേശം നമുക്ക് 17.8 mileage പറയുന്നുണ്ട് കമ്പനി. നമുക്ക് ഏകദേശം 17 16 17 ആ റേഞ്ചിൽ കിട്ടും. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും മറ്റ് USB അങ്ങനെയെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ സെൻസർ, അതെല്ലാം നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നതാണ്. ഇൻറ്റീരിയർ നമുക്കൊരു പ്രീമിയം ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ABS വരുന്നുണ്ട്, എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ വണ്ടിയിൽ ലഭ്യമാണ്. അതൊരു എഫോർട്ട്ലെസ് ഡ്രൈവാണ്, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. മോസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പെർഫെക്റ്റ് ഫാമിലി കാറാണ്. ഒരു ഫാമിലിക്ക് നന്നായി യാത്ര ചെയ്യാനും കൊണ്ടു നടക്കാനും പറ്റിയ ഒരു കാറാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്.